ബാക്ക് മല്ലുക്രിപ്റ്റോളജിസ്റ്റ് മല്ലുക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് അനാലിസിസും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെയാണ്. മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും വീണ്ടും ഒരു ബിയർ മാർക്കറ്റ് ഹാർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് ഇതൊരു റിലീഫ് റാലി ആണെന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മളൊരു ചെറിയ പമ്പ് 25 വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ കറക്റ്റ് ആ ഒരു റീജിയനിലൊക്കെ വന്നിട്ടുണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ഇത്തീരിയത്തിൻ്റെ പ്രൈസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലായിട്ട് പമ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2K നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു 1800 ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിലും നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് പമ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഈത്ത് 2.0 ഹൈപ്പ് കാരണം. സോ ഇനിയും ഈത്ത് 2.0 ഹൈപ്പ് അവിടെ തന്നെ ഉണ്ട്. എന്തായാലും അടുത്ത മാസം 15 കൂടി മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് പമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുവരെയൊക്കെ മാർക്കറ്റ് താഴേക്കോ അല്ലെങ്കിൽ സൈഡ് വേസോ ആയിട്ടോ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ കേസിൽ. സോ നമ്മൾ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 39.7% നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതീരിയം 19.6%. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് താഴേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മളിനി കാണാനായിട്ട് പോകുന്ന ഓൾ കോയിൻസിൽ നിന്ന് ഫണ്ട് ഇങ്ങനെ ഉരുകി ഉരുകി താഴേക്ക് വരുന്നതായിരിക്കും. കാരണം ആ ഡൊമിനൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മാർക്കറ്റിൽ വളരെയധികം ഉണ്ട്. സോ ഇപ്പോഴത്തെ അവസ്ഥയിലെങ്കിലും, അതായത് മാർക്കറ്റിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇത്രയും മെച്ചുവർ ആവാത്തൊരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഡൊമിനൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം മാർക്കറ്റിലുണ്ട്. സോ അതുപോലെ തന്നെ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.02 ട്രില്യൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 6% ആണ് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുപോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 7% ആണ് ലാസ്റ്റ് 24 റേഞ്ചിൽ ഡംപ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതീരിയം ആണെങ്കിൽ 10% താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ചോരപ്പുഴയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം മാർക്കറ്റിനെ വളരെ വേറൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ BNB 2% താഴേക്ക് വന്നിട്ടുണ്ട്. ഓൾ കോയിൻസിൽ വലിയൊരു ഡമ്പ് അല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ ഡമ്പൊക്കെ വന്നിട്ടുണ്ട്. 7-8% ഒക്കെ ഡമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. XRP ഒക്കെ 6%, കർഡാനോ ഒരു 7%, സോൾ ഒരു 4%, ദെൻ ഡോജ്കോയിൻ ഒരു 6%, പോൾക്കാഡോട്ട് ഒരു 5% എന്നീ അവസ്ഥകളാണ് മാർക്കറ്റ് ഡംപ് ചെയ്തിട്ടുള്ളത്. അതായത് ബിറ്റ്കോയിൻ വരെ 7% ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഓൾ കോയിൻസ് പിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും 7% വീണിട്ടുള്ളൂ മാക്സിമം. ഇപ്പോൾ കർഡാനോ ഒക്കെ 7% വീണിട്ടുള്ളൂ. അപ്പോൾ ബിറ്റ്കോയിൻ 7% വീണപ്പോഴും ഓൾ കോയിൻസ് ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓൾ കോയിൻസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനിയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാനുള്ള ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ ലാസ്റ്റ് 24 റേഞ്ച് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ ടോക്കണൊക്കെ പമ്പ് ചെയ്തിട്ടുണ്ട് 7%, ആൻഡ് മിന 5%, സെൽഷ്യസ് ഒരു 3% ഒക്കെ പമ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീലിയൊക്കെ ചെറിയ രീതിക്ക് പമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വലിയൊരു രീതിക്കുള്ള മൂവ്മെൻ്റ് ഒന്നും ആരുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് 24 നമുക്ക് ഡൗണിലേക്ക് പോയത് ഇതീരിയം ക്ലാസിക് നല്ല രീതിക്ക് താഴേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇതീരിയം നല്ല രീതിക്ക് താഴേക്ക് പോയി. ഇതീരിയം ക്ലാസിക് എന്ന് പറയുമ്പോൾ 33 ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇതീരിയം ക്ലാസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, അതായത് ഇതീരിയം ഫോർക്കാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതീരിയം പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് നമ്മുടെ സ്റ്റേക്കിങ്ങിലേക്ക് മാറുന്ന സമയത്ത് അവർ ഫോർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് ആ ഒരു ചെയിനിലേക്ക് കൂടുതൽ ആളുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പ് മാർക്കറ്റിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിരം ക്ലാസിക്കിൻ്റെ ഒരു ഹൈപ്പ് 12% താഴേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ചില്ലീസ് ഒരു 10% താഴേക്ക് പോയിട്ടുണ്ട്. ഇതീരിയം ഒരു 10% താഴേക്ക് പോയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ എല്ലാവരും താഴേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. 7-8 അതിന് താഴേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതീരിയം ഒക്കെയാണ് 10% താഴേക്ക് പോയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതീരിയത്തിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തുള്ള ഡാപ്പുകളൊക്കെ 5-6% വീണിട്ടുള്ളൂ. സാധാരണത്തെ കേസിൽ ഇവരെല്ലാം ഒറ്റയടിക്ക് നല്ല രീതിക്ക് ഡമ്പാവാറുള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുള്ളതാണ്. സോ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് താഴേക്ക് നല്ലൊരു ഡമ്പ് കണ്ടിട്ടുണ്ട്. സോ ഈ റീജിയൻ ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ഡമ്പും ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതീരിയത്തിൻ്റെ ചാർട്ടായിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു റീജിയനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. സോ വന്നത് 1640 എന്ന് പറഞ്ഞ റീജിയനിലേക്കാണ് എത്തിയിട്ടുള്ളത്. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആയിട്ട് നമുക്ക് കാണാം. ഇനി വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 1560 എന്ന് പറയുന്നത്. സോ അതിന് ഇനിയും ഒരു $100 താഴേക്ക് വരാനുള്ള ചാൻസ് മാർക്കറ്റിലുണ്ട്. സോ ആ റീജിയനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ബിറ്റ്കോയിനിലായിക്കോട്ടെ, ബിറ്റ്കോയിനിൽ പോലും അത്രത്തോളം താഴേക്ക് വരാനുള്ള ചാൻസ് കണ്ടിരുന്നത്. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിരുന്നു 20-700. സോ അത് ഓൾമോസ്റ്റ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. 20-800 വന്ന് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് 21-209 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് മാർക്കറ്റ് ഡംപ് ചെയ്തിട്ടുള്ളത്. സോ
മാർക്കറ്റ് എന്തായാലും ഈ ഒരു റീജിയനിലൊക്കെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ വേറെ കാണുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ഫേക്ക് ഔട്ടുകളൊക്കെ മുകളിലേക്ക് തന്നിരുന്നു. അപ്പോൾ ഒക്കെ ആളുകൾ ലോങ് ചെയ്തിരുന്നു, പക്ഷേ അവരൊക്കെ ട്രൗസർ പൊളിഞ്ഞിട്ട് കാണും. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ആരും വെയിറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാനായിട്ടോ തയ്യാറായിരുന്നില്ല. അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് ലോങ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ അവർക്കുള്ള ഒരു തിരിച്ചടി ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടിക്കാണും. സോ നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു എക്സ്ട്രീം ഫിയറിലാണുള്ളത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 29 എന്ന് പറഞ്ഞ റീജിയനിലാണുള്ളത്. സോ മാർക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് ഡൗൺ ആയി. ഇന്നലെ ബിറ്റ്കോയിൻ 7%, ഇത്തീരിയം 10% ഒക്കെയാണ് ഡംപ് ചെയ്തിട്ടുള്ളത്. സോ അത് മാർക്കറ്റിൽ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിയർ ഗ്രീഡ് ഒക്കെ മാറി ഗ്രീഡിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മാർക്കറ്റ്. ഏകദേശം 46 എന്നുള്ള റീജിയനിലേക്കൊക്കെ എത്തിയതായിരുന്നു. 50 ഗ്രീഡാകുമെന്നുള്ള രീതിക്കൊക്കെ, പക്ഷേ ആളുകളുടെ മനസ്സിൽ ഫുള്ള് ഗ്രീഡായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. കാരണം എല്ലാം ഏതൊരു കോയിൻ നോക്കുമ്പോഴായാലും ഒരു 100% പമ്പായിട്ടുണ്ട് അവരുടെ ഡൗണിൽ നിന്ന്. സോ ആളുകളെല്ലാം വിചാരിച്ചിരുന്നു ആ കിട്ടും കിട്ടും, നമുക്ക് നല്ലൊരു പമ്പ് കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ ആളുകളിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ കുറേ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നമുക്ക് യാ നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ആളുകൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ട്രൗസർ പൊളിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. സോ അവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, വെയിറ്റ് ചെയ്യാം. യെസ് അതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തായാലും മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, മാർക്കറ്റിൽ ഡെയിലി കിട്ടേണ്ട കാര്യങ്ങളാണ്. സോ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.